അച്ചടക്ക സമിതിയൊക്കെ കടലാസിൽ മാത്രം മതി, ആവക ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട. മുസ്ലിം ലീഗിൽ ഇരു വിഭാഗങ്ങൾ തമ്മിൽ പോര് കനക്കുകയാണ്. ലീഗ് പ്രവർത്തക സമിതി യോഗത്തിൽ ശക്തമായ വിമർശനം നേരിട്ട കെ എം ഷാജിക്ക് പിന്തുണയുമായി എം കെ മുനീർ എം എൽ എ തന്നെ രംഗത്തെത്തിയത് നേതൃത്വത്തിന് തലവേദനയായി. ലീഗിലെ ഭിന്നത യൂത്ത് ലീഗിലേക്കും പടർന്നു. യൂത്ത് ലീഗ് കോഴിക്കോട്ട് സംഘടിപ്പിച്ച യോഗത്തിൽ നിന്ന് എം കെ മുനീറിനെ മാറ്റി നിർത്തിയതും യോഗത്തിൽ ഷാജിക്കെതിരെ പി കെ ഫിറോസ് ആഞ്ഞടിച്ചതും ഇതിൻ്റെ തെളിവാണ്. ഇ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള ചില പ്രമുഖ നേതാക്കൾക്ക് കെ എം ഷാജിയോട് മൃദു സമീപനമാണെന്ന പരാതി കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർക്കുണ്ട്. ലീഗ് നേതൃത്വത്തെ സ്ഥിരമായി പ്രതിക്കൂട്ടിലാക്കുന്ന കെ എം ഷാജിക്കെതിരെ കർശന നടപടി വേണമെന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അടക്കം പ്രവർത്തക സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഷാജിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന് വരെ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. ഇതോടെയാണ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ ഷാജിയിൽ നിന്ന് വിശദീകരണം തേടിയത്. കഴിഞ്ഞ ദിവസം സ്വകാര്യ ചടങ്ങിൽ സാദിഖ് അലി തങ്ങളും ഷാജിയും തമ്മിൽ നേർക്കുനേർ കണ്ടിരുന്നു. എന്നാൽ ഈ വിവാദത്തിനെക്കുറിച്ച് ഇരുവരും മനസ്സ് തുറന്നിരുന്നില്ല. ഷാജിയുടെ നിലപാടിൽ സാദിഖ് അലി തങ്ങളും കടുത്ത അമർഷത്തിലാണെന്നാണ് ലഭിക്കുന്ന വിവരം. വിശദീകരണത്തിന് ശേഷം അടുത്ത നടപടി എന്ന നിലപാടിലാണ് അദ്ദേഹം. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജിക്കെതിരെ ആഞ്ഞടിച്ചത്. വടവൃക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് കസർത്ത് കാണിക്കേണ്ട എന്നായിരുന്നു പരിഹാസം. സാദിഖ് അലി തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ പരിഹാസം. ഇതിന് ഷാജിക്ക് പകരം എം കെ മുനീർ മറുപടി പറഞ്ഞത് പുതിയ സമവാക്യത്തിൻ്റെ തെളിവാണ്. കസർത്ത് കളിക്കേണ്ട എന്നത് ഫിറോസിനും ബാധകമാണെന്നായിരുന്നു മുനീർ പറഞ്ഞത്. മുമ്പ് തർക്കങ്ങൾ പുറത്തറിയാതെ പാണക്കാട് വെച്ച് പരിഹരിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് നേതാക്കൾ തന്നെ കളത്തിലിറങ്ങിയും പക്ഷം പിടിച്ചും തമ്മിലടി മൂർച്ഛിപ്പിക്കുകയാണ്. പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളും തർക്കത്തിൽ പക്ഷം ചേരുന്നതായി പുറത്ത് ആരോപണമുണ്ട്. കൊച്ചിയിൽ നടന്ന ലീഗ് യോഗത്തിൽ വിമർശനമുന്നയിച്ച സംസ്ഥാന സെക്രട്ടറി കെ എസ് ഹംസയ്ക്കെതിരെ നടപടിയെടുത്തതാണ് സാദിഖ് അലി തങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്നത്. അതേസമയം വിവാദ പ്രസംഗങ്ങളിൽ വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് കെ എം ഷാജിയെ മുസ്ലിം ലീഗ് നേതൃത്വം പാണക്കാട്ടേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്.